നമസ്കാരം. ഞാൻ സി ജെ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, നോർത്ത് പറവു. താന്ത്രികാചാര്യൻ പറവു ശ്രീധരൻ തന്ത്രിയുടെ സ്മൃതി മണ്ഡപം ശിവഗിരി മഠാധിപതി ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത് സമർപ്പണം നടത്തുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിപ്പോർട്ടിലേക്ക്. പറവൂർ ശ്രീഹരൻ തന്ത്രികളുടെ സ്മരണയെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്മരണ ഇന്നാട്ടിൽ ഒരു ദീപസ്തംഭം എന്നോണം എല്ലാവർക്കും വഴികാട്ടിയായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പുത്രൻ കൂടിയായ രാകേഷ് തന്ത്രികളുടെ നേതൃത്വത്തിൽ പരമ്പരയുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിത സമർപ്പണമായി പിതാവിന് പുത്രന്മാർ, ഗുരുവിന് പുത്രന്മാരായിരിക്കുന്ന ശിഷ്യ ഗണങ്ങൾ സമർപ്പിക്കുന്ന ആ പുണ്യ കർമ്മത്തിൽ നാം എല്ലാവരും ഭാഗവാക്കായിരിക്കുക. ആത്മീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന സൂര്യ തേജസ്സായിരുന്നു പറവൂർ ശ്രീധരൻ തന്ത്രി. അദ്ദേഹം നൽകിയ പ്രകാശം, അദ്ദേഹം പരത്തിയ പ്രകാശം ഈ പറവൂരിനപ്പുറം നമ്മുടെ ഈ നാട് മുഴുവനും കേരളത്തിൻ്റെ അതിർത്തിയും കടന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹം പറഞ്ഞിരുന്നത് എപ്പോഴും ഓർക്കും, എപ്പോഴും മനസ്സിൽ ഓർക്കുന്നൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ മുതൽ എല്ലാ ദിവസവും അർത്ഥം മനസ്സിലാക്കി ഒരു ശ്ലോകം കാണാതെ പഠിക്കും. ഞാനത് ഇന്നും ഓർത്തു വയ്ക്കും മനസ്സിൽ. അപ്പോൾ എത്രയോ വർഷക്കാലം, എത്രയോ ദിവസങ്ങൾ, എത്രയോ ശ്ലോകങ്ങളാണ് അദ്ദേഹം ഹൃദയസ്ഥമാക്കിയത്. അർത്ഥം അറിഞ്ഞിട്ടാണത് മനസ്സിലാക്കുന്നത്, കാണാതെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും. അറിവ് നേടിയുള്ള അന്വേഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയാനാണ് എനിക്കേറെ ഇഷ്ടം. പറവൂരിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.